റോബിൻ ബസ് വിവാദത്തിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ വാഹന ഉടമ കോടതിയിൽ പോയി അനുമതി വാങ്ങണമെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വെറുതെ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല ബസ് ഓടിക്കാൻ കോടതി അനുമതി നൽകിയാൽ പിന്നെ ആരും ചോദിക്കില്ല നിയമലംഘനം ഉണ്ടായതുകൊണ്ടാണ് തമിഴ്നാട്ടിലും ഫൈൻ ഈടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത ബസ് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് റോബിൻ ബസ് ഉടമ ഇന്ന് കത്ത് നൽകും ഗാന്ധിപുരം ആർ ടിഒ ഓഫീസിലെത്തിയാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് കത്ത് നൽകുക ഓഫീസ് അവധിയായതിനാൽ മോട്ടോർ വെഹിക്കിൾ ഡയറക്ടർ എത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തമിഴ്നാട് ആർ ടിഒ നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബസ് ഉടമ കത്ത് നൽകുന്നത് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്നതിനിടെ ഇന്നലെ ഉച്ചയോടെയാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തത് ബസിലെ യാത്രക്കാരെ ഇന്നലെ രാത്രിയോടെ തന്നെ നാട്ടിലേക്ക് എത്തിച്ചിരുന്നു വാളയാർ അതിർത്തി വരെ തമിഴ്നാട് ആർ ടി സി ബസ്സിലും ഇതിനുശേഷം ബസ്സുടമയും വാഹനം ഏർപ്പാട് ചെയ്തിരുന്നു ഈ വാഹനത്തിലാണ് യാത്രക്കാരെ പത്തനംതിട്ടയിൽ എത്തിച്ചത് ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച റോബിൻ ബസ് പെർമിറ്റ് സംബന്ധിച്ച് വിധി വരാനിരിക്കെ കേരള സർക്കാർ ഒത്താശയോടെ നടത്തുന്ന നാടകമാണിതെന്ന് റോബിൻ ബസ് ഉടമ പറഞ്ഞു അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളിൽ നിയമവിരുദ്ധത ഉണ്ടെന്നാരോപിച്ച് കെ എസ് ആർ ടി സി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ദേശസാൽകൃത റൂട്ടിലൂടെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ദേശീയപാത വഴി സർവീസ് നടത്തുന്ന റോബിൻ ബസ്സിനെ തടയുകയാണ് ഹർജിയുടെ ലക്ഷ്യം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾ സ്റ്റേജ് ക്യാരേജായി ഉപയോഗിക്കുന്നുവെന്നതാണ് നിലവിലുള്ള ആക്ഷേപം അതേസമയം കേന്ദ്ര സർക്കാർ നിയമപ്രകാരം അഖിലേന്ത്യാ പെർമിറ്റുമായി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന റോബിൻ ബസിന് ബദലായി കെ എസ് ആർ ടി സി ആരംഭിച്ച ലോ ഫ്ലോർ ബസ് യാത്ര തുടങ്ങിയത് കാല് സീറ്റുകളുമായാണ് പുലർച്ചെ നാലരയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴാണ് ലോ ഫ്ലോർ ബസ്സിൽ യാത്ര ചെയ്യാൻ ആരുമില്ലാതിരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സി ലോവ ഫ്ലോർ ബസ്സിന് ടിക്കറ്റ് നിരക്ക് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് എന്നാൽ റോബിൻ ബസ് ഈടാക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് എന്തായാലും നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഗിരീഷ് പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്കാണ് ബസ് വിവാദത്തിൽ പ്രതികരിച്ച് ഗണേഷ് കുമാറും രംഗത്ത് വന്നത് അതായത് വാഹന ഉടമ കോടതിയിൽ പോയി തന്നെ അനുമതി വാങ്ങണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ബസ് ഓടിക്കാൻ കോടതി അനുമതി നൽകിയാൽ പിന്നെ ആരും ചോദിക്കില്ല എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം തന്നെ അതേസമയം തന്നെ സർക്കാരിന്റെ റോബിൻ പകയിൽ ജനങ്ങളെല്ലാം തന്നെ പ്രതിഷേധം റിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം ഫൈനാണ് ഇതുവരെ റോബിൻ ബസിനെതിരെ ഈടാക്കിയത്